എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആവില്ല. നിലവാരമുള്ളവൻ അതാകാതെയും ഇരിക്കില്ല. ലോകത്ത് ഏത് കാലത്തും ഏത് സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്നും ഏറ്റവും മത്സരബുദ്ധിയോടുകൂടി കടന്നു വന്ന് ലോകത്തിലുള്ള എല്ലാവനെയും കടന്ന് അങ്ങേ തലയ്ക്കെത്തിയിട്ടുള്ള മഹാപുരുഷന്മാരുണ്ട്. കാരണം അവനെ വഴിക്കൊന്നും തടയാൻ ആർക്കും ആവില്ല. ഏത് നിയമം ഇരിക്കുന്ന കാലത്തും, സവർണൻ്റെ നിയമം ഇരിക്കുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ കാലത്തും, വളരെ ഉന്നതമായ രംഗങ്ങളെ അബ്രാഹ്മണർ എത്തിയിട്ടുണ്ട്, അധസ്ഥിതരെത്തിയിട്ടുണ്ട്. ആരുടെയോ ഔദാര്യം കൊണ്ടല്ല. ഇന്ന് കഴിവുകൊണ്ടെത്തിയാൽ പോലും അത് സവർണൻ്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞു തീർക്കുന്നുണ്ട്. കെ ആർ നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റായി, ബാലകൃഷ്ണൻ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി, കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയായ സവർണരുടെ ഔദാര്യം കൊണ്ടാണെന്നുള്ള മട്ടില്ല പത്രങ്ങൾ എഴുതിയത്. അങ്ങ് വായിച്ചു കാണും. അവൻ്റെ സ്ഥിരോത്സാഹവും തൃഷ്ണയും ദൃഢബുദ്ധിയും കൊണ്ടാണ്. ചരിത്രമാണോ എന്ന് എനിക്കറിയില്ല, കേട്ടുകേൾവിയാണോ എന്ന് നിശ്ചയവുമില്ല. ഉടുപ്പിയിലെ ബ്രാഹ്മണ്യത്തിൻ്റെ ഉത്തുംഗപ്രഭാവമായ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെ ശാന്തിക്കാരനകത്തേക്ക് കയറിപ്പോകുന്ന വാതിലിലൂടെ നോക്കിയാൽ കൃഷ്ണവിഗ്രഹം തിരിഞ്ഞാ നിൽക്കുന്നത്, പുറകാ കാണുന്നത്. തൊഴാനുള്ളിടത്ത് നാല് കള്ളി ദ്വാരമിട്ടിരിക്കുക, അങ്ങ് പോയിട്ടുണ്ടോയെന്നറിയില്ല. ഞാൻ പോയിട്ടില്ല. ഇതിന് കാരണം ഒരധസ്ഥിതൻ പുറകിൽ പോയി നിന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിത്യവും പൂജ ചെയ്യുന്നവനെയും തന്ത്രിയെയും ഒക്കെ മറികടന്ന് ഭഗവത് വിഗ്രഹം തിരിഞ്ഞതാണെന്നാണ്. അവിടെ കണ്ണപ്പൻ്റെ വിഗ്രഹവും വെച്ചിട്ടുണ്ട്. ബ്രാഹ്മണന് പോലും കണ്ണപ്പനെ തൊട്ടു തൊഴുതേ കടന്നു പോകാൻ പറ്റുള്ളൂ. കണ്ണപ്പൻ സവർണൻ്റെ ഔദാര്യം കൊണ്ട് ഭഗവാനെ തിരിച്ചതല്ല. ആ ഫിക്ഷണലായിരിക്കുന്ന സത്യത്തിൻ്റെ മഹാത്മ്യം പോലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരുത്തനേക്കാളും ഉത്തമനായ കെ ആർ നാരായണനോ ബാലകൃഷ്ണനോ ഒക്കെ കയറി വന്നാലും അവരുടെ ഔന്നത്യമല്ല അംഗീകരിക്കുന്നത്. ഗാന്ധിജിയുടെ നാട്ടിൽ ഗാന്ധിജിയുടെ ഇത്രാം ജന്മദിനം വരുമ്പോഴേക്ക് കഴിവുള്ള ഒരുത്തൻ വന്നുവെന്നല്ല, ഒരു അധസ്ഥിതൻ വന്നുവെന്നാണ്. അപ്പോഴും അവൻ അധസ്ഥിതനാണ് പത്രക്കാരുടെ ദൃഷ്ടിയിൽ. അൺടച്ചബിലിറ്റി മനസ്സിൽ നിന്നാണ് മാറേണ്ടത്. ഒരു വിദ്യാർത്ഥിയുടെ ഗണിത പഠനത്തിൻ്റെ നിലവാരം, ഒരു വിദ്യാർത്ഥിയുടെ ഊർജ്ജതന്ത്ര പഠനത്തിൻ്റെ നിലവാരം അധ്യാപകൻ നിർണയിക്കുന്നതോ ഭരണാധികാരി നിർണയിക്കുന്നതോ അല്ല, അവൻ്റെ അന്തരംഗം നിർണയിക്കുന്നതാണ്. എനിക്ക് ഊർജ്ജതന്ത്രം പഠിച്ചാൽ മനസ്സിലാവും, എനിക്ക് ജീവശാസ്ത്രം പഠിച്ചാൽ മനസ്സിലാകില്ലെന്നുണ്ടെങ്കിൽ ജീവശാസ്ത്രം പഠിപ്പിച്ചേ തീരൂ എന്ന് നിർബന്ധിക്കുന്ന, എന്നെ ഡോക്ടറാക്കണമെന്ന് തീരുമാനമെടുത്തിരിക്കുന്ന അച്ഛനും അമ്മയും ഭരണാധികാരികളും വിദ്യാഭ്യാസ പ്രവർത്തകരും എൻ്റെ ചുറ്റും നിന്ന് തന്നെ ജീവശാസ്ത്രം പഠിപ്പിക്കുവാൻ അത്യധികം പ്രയത്നിക്കുമ്പോൾ എൻ്റെ തലയിൽ കയറാത്ത ജീവശാസ്ത്രത്തെ എനിക്ക് നിലവാരമുള്ളതാക്കി തീർക്കാൻ നടത്തുന്ന ഹിംസാത്മകമായ പ്രക്രിയ മുഴുവൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ബുദ്ധിയെയും എൻ്റെ ഓർമ്മശക്തിയെയും ചിത്തത്തെയും ഒക്കെ തകർത്ത് കളയും. അതെൻ്റെ നിലവാരത്തെ തകർത്ത് കളയും. പഠിച്ചാൽ മനസ്സിലാകുന്ന വിഷയം പഠിക്കാൻ എന്നെ അനുവദിക്കാത്തത് കൊണ്ട് അതിലും നിലവാരമില്ലാതാവും. അപ്പം നിലവാരത്തെ കാണേണ്ടത് മൗലിക ചോദനയോടും വാസനയോടും ജനിതകത്തോടും ചേർത്ത് വെച്ചാണ്. അതിന് ജനിതകത്തിൽ കുറിച്ചു വച്ചിരിക്കുന്ന ലിംഗങ്ങളിലൂടെ പഠിപ്പിക്കണം. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലിംഗത്തോട് ബന്ധപ്പെട്ടതാണ്. അതാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷാശാസ്ത്രം അവൻ്റെ ജനിതകത്തിൽ അരൂപപ്പെട്ടിരിക്കുന്നത്. അന്യമായൊരു വിദേശ ഭാഷയിൽ ഒരു രാജ്യത്തിലെ ജനത മുഴുവൻ പഠിക്കേണ്ടി വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മൗലിക ചോദനയും നിലവാരവും മൂല്യവും തന്നെ തകർന്നു പോകും. ഭാഷയിൽ അവന് പ്രാവീണ്യമുണ്ടായി എന്ന് വരും. എന്തിനാണ് അവൻ ഈ അന്യഭാഷ പഠിക്കുന്നത്? സയൻസ് മനസ്സിലാകാനാണോ? കണക്ക് മനസ്സിലാകാനാണോ? അവൻ്റെ കോമൺ സെൻസ് വർദ്ധിക്കാൻ വേണ്ടിയാണോ? അവന് പ്രത്യുൽപ്പന്ന മതിത്വം ഉണ്ടാകാൻ വേണ്ടിയാണോ?
എൻ്റെ പ്രത്യുൽപ്പന്ന മതിത്വത്തിനുള്ള അറിവുകൾ എൻ്റെ ഭാഷയിൽ, എൻ്റെ മാതാവിൻ്റെ ഭാഷയിൽ, എൻ്റെ പിതാവിൻ്റെ ഭാഷയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നിടത്തേക്ക് അറിവുകൾ കൂട്ടിയിട്ടാലാണ് എനിക്ക് പ്രത്യുൽപ്പന്ന മതിത്വം ഉണ്ടാവുക. എൻ്റേതല്ലാത്തൊരു ഭാഷയുടെ വ്യാകരണവും ലിംഗങ്ങളും പഠിച്ച് അതിൻ്റെ അകത്തേക്ക് തർജ്ജമ ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ സംഭവം കഴിഞ്ഞ് ഞാൻ അടി വാങ്ങിച്ചു കഴിയും. മനസ്സിലായി? ജീവിതത്തിലൊരു പ്രശ്നം കാണുമ്പോൾ എൻ്റെ മസ്തിഷ്കം വളരെ വേഗത്തിൽ പ്രതികരിക്കണം. അതെ. അറിവെനിക്ക് അറിവായി തീർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യുൽപ്പന്ന മതിത്വം ഉണ്ടാവുകയും കാണുമ്പോൾ തന്നെ അതിന് പ്രതികരണം കൃത്യമായി എൻ്റെ ശരീരത്തിൽ പ്രകടമാവുകയും ചെയ്യണം. അതെ. കരാട്ട പഠിച്ചവനെ നമ്മളെ കളരി പഠിച്ചവൻ അടിച്ചു പോകുന്ന പോലെ ഇത് മൗലികമായ വലിയൊരു പ്രശ്നമായത്. ഇപ്പം നിലവാരം തകരുന്നത് ജനിതകത്തെ ചേർക്കാത്ത വിദ്യാഭ്യാസം കൊണ്ടാണ്. ലോകം ഇത്രയും വികസിച്ചിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിന് ശേഷം മനഃശാസ്ത്രവും ജനിതക വിജ്ഞാനവും ഒക്കെ ഇന്ന് വളരെ വളർന്നിട്ടുണ്ട്. അതിൻ്റെ മൗലിക മൂല്യങ്ങളെയെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട്, പ്രാചീനത ഇനി ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പ്രാചീനതയുടെ പേര് പറഞ്ഞോണം നിർബന്ധമൊന്നുമില്ല. അറിവ് പ്രാചീനമല്ല, അറിവ് ആധുനികവുമല്ല, അറിവ് കേവലമായ അറിവാണ്. അത് ഞാനെന്ന ബോധത്തിൽ മാത്രം അധിഷ്ഠിതവുമാണ്. ഞാനെന്നത് പ്രാചീനമല്ലല്ലോ, ഞാനെന്നത് ആധുനികവുമല്ല, ഞാനെന്നത് ഒരു നിത്യസത്യമാണ്.